നമസ്കാരം. കിസാൻ കൃഷി ദീപത്തിൻ്റെ പുതിയൊരു ദളം വിടരുകയാണ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് പരിചയത്തോടെയാണ് കൃഷിദീപം ആരംഭിക്കുന്നത്. വീണ്ടും ഒരു തേൻകാലം കടന്നു വരികയാണ്. കേരളത്തിൽ തേനീച്ച കൃഷിക്ക് അനുകൂലമായ നിരവധി സാഹചര്യങ്ങളുണ്ട്. എന്നാൽ പലപ്പോഴും ഇത് പൂർണ്ണമായും നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കാറില്ല. അതോടൊപ്പം തന്നെ തേനീച്ച കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പല കർഷകർക്കും ശാസ്ത്രീയമായി അതെങ്ങനെ നടപ്പാക്കണം എന്നും അറിയില്ല. ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രത്യേക പരിപാടിയോടെയാണ് ഇന്ന് കൃഷിദീപം ആരംഭിക്കുന്നത്. പ്രകൃതിയുടെ അനുഗ്രഹമാണ് തേൻ. തേനീച്ച എന്ന ഷഡ്പദം ഒരുക്കിയെടുക്കുന്ന അമൃത്. നൂറിലേറെ പൂക്കൾ സന്ദർശിച്ചാണ് തേനീച്ച ഒരു തുള്ളി തേൻ ശേഖരിക്കുന്നത്. ഇങ്ങനെ ശേഖരിക്കുന്ന പൂന്തേൻ തേനീച്ച ഉമിനീരുമായി ചേർത്ത് വിഴുങ്ങുന്നു. തേനീച്ചയുടെ വയറ്റിലെത്തുന്ന തേൻ ദഹനരസങ്ങളുടെ പ്രവർത്തനത്താൽ മധുരതരമായ തേൻതുള്ളികളായി മാറുന്നു. ഈ തേൻതുള്ളികളെ തേനീച്ച വായിലൂടെ പുറത്തു കൊണ്ടുവന്ന് തേനറകളിൽ നിറയ്ക്കുന്നു. എന്നിട്ട് തന്റെ ചിറകുകൾ വീശി തേനിലെ അധിക ജലാംശം നീക്കിയ ശേഷം തേനറകളെ മെഴുകുകൊണ്ട് സീൽ ചെയ്ത് സൂക്ഷിക്കുന്നു. തേനീച്ചകൾ മഴക്കാലത്ത് ഭക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ തേൻ തയ്യാറാക്കി കൂട്ടിൽ സംഭരിച്ച് സൂക്ഷിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നാല് തരം തേനീച്ചകളെ കാണാം. ഇന്ത്യയിൽ കാണുന്ന നാല് തരം തേൻ സമ്പാദിക്കുന്ന തേനീച്ചകളിലെ ഏറ്റവും കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന തേനീച്ചയാണ് പെരുന്തേൻ എന്ന് പറയുന്നത്. ഈ പെരുന്തേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെയധികം ആക്രമണ സ്വഭാവമുള്ളതാണ്. നമുക്കിതിനെ വളർത്താനായിട്ട് സാധിക്കത്തില്ല. ഇത് സാധാരണഗതി കണ്ടുവരുന്നത് വനങ്ങളിലും വനപ്രദേശങ്ങളിലും വലിയ പാലത്തിനടിയിലെ വലിയ വാട്ടർ ടാങ്കുകളുടെ അടിയിലൊക്കെ ഇങ്ങനെ ഒറ്റ അട കെട്ടി, അതിന് ഒരട മാത്രമേ കാണത്തുള്ളൂ, ഒരട കെട്ടി കിടക്കുകയാണ് ചെയ്യുന്നത്. ആ അടയിൽ തന്നെ ഏറ്റവും മുൾവശത്തായിട്ട് തേൻ വരും, അതിനടിയിൽ കുഞ്ഞുങ്ങൾ വരും. ഈ ഒരു അവസ്ഥയാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇത് ആക്രമണ സ്വഭാവം കൂടുതലായതുകൊണ്ട് യാതൊരു കാരണവശാലും നമുക്കിതിനെ വളർത്താൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കുത്ത് കിട്ടിയാൽ ഇതിൻ്റെ വിഷം എന്ന് പറയുന്നത് വളരെ മാരകമാണ്, നമുക്ക് മരണം വരെയും സംഭവിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ തേനും മെഴുകും കിട്ടുന്ന നമുക്ക് തരുന്ന തേനീച്ച എന്ന് പറയുന്നത് പെരുന്തേനീച്ച തന്നെയാണ്. അതേപോലെ മറ്റൊരു തരം തേനീച്ചയാണ് കോൽത്തേനീച്ച എന്ന് പറയുന്നത്. കോൽത്തേനീച്ചയുടെ പ്രത്യേകത പെരുന്തേനീച്ചയുടെ കൂട്ട് ഒറ്റ അടകെട്ടി തുറസായ സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ ചെറിയ മരക്കൊമ്പുകളിലെ കുറ്റിക്കാടുകളിലൊക്കെ ഒറ്റ അടകെട്ടി വളരുന്ന ജീവിയാണ് ഈ കോൽത്തേൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ തേൻ വളരെ ഔഷധമൂല്യമാണ്. പക്ഷേ ഇത് വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഇതിനകത്തു നിന്നുള്ള തേൻ കിട്ടത്തുള്ളൂ. ഇതിനെ നമുക്ക് വളർത്താൻ സാധിക്കത്തില്ല. പിന്നെ നമുക്ക് വളർത്താൻ പറ്റുന്ന രണ്ടിനങ്ങളിൽ ഒന്നാണ് എപ്പിസെറാന ഇൻഡിക്ക എന്ന ശാസ്ത്രീയ നാമമുള്ള ഞൊടിയൽ തേനീച്ച. ഇതിനെ നമുക്ക് കൂടുകളിൽ വളർത്താനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊന്ന് ചെറുതേനീച്ചയാണ്. വളരെ നിഷ്പ്രയാസം, വളരെ കുറഞ്ഞ മുടക്കുമുതൽ, പ്രത്യേകിച്ചും ഇതിൻ്റെ പെട്ടിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും വലിയ നിഷ്കർഷത ഇല്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്നതാണ് ചെറുതേനീച്ച. പക്ഷേ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഔഷധമൂല്യമുള്ള തേൻ തരുന്ന ഈച്ചയാണെങ്കിലും ഇതിനെ നമുക്ക് ആദായം കണക്കാക്കുമ്പം കൂടുതലായിട്ട് വളർത്തി എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഇത് അത്രയ്ക്കും വേണ്ടി ഒരു വരുമാന മാർഗമാക്കി സ്വീകരിക്കാനായിട്ട്, ഒരു തൊഴിലാക്കി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഇതിനെ നമുക്ക് കലങ്ങളിൽ, കുടങ്ങളിൽ, ഈ മുളകളിൽ, അടയ്ക്കാമരത്തിൻ്റെ ചെറിയ പീസുകളിലൊക്കെ നമുക്കിതിനെ വളർത്താനായിട്ട്, അതുപോലെ തന്നെ ചെറിയ പെട്ടി ഉണ്ടാക്കിയൊക്കെ ഇതിനെ വളർത്താനായിട്ട് സാധിക്കും. നമുക്ക് ലാഭകരമായിട്ടും ആദായകരമായിട്ടും വളർത്താൻ പറ്റുന്ന തേനീച്ചയാണ് എപ്പിസെറാന ഇൻഡിക്ക എന്ന് പറയുന്ന ഞൊടിയൽ തേനീച്ച. രണ്ടരയടി ഉയരമുള്ള തടിക്കാലിന് മുകളിലാണ് തേനീച്ച പെട്ടി വയ്ക്കുന്നത്. ആദ്യം വയ്ക്കുന്നത് അടിത്തട്ട്. ഇതിനുള്ളിൽ തടി കൊണ്ടുണ്ടാക്കിയ ചട്ടങ്ങൾ സ്ഥാപിക്കണം. ഒരു തട്ടിൽ കുറഞ്ഞത് 6 ചട്ടങ്ങളെങ്കിലും വെക്കണം. റാണി ഈച്ചയ്ക്ക് മുട്ടയിടാനും പുതിയ തേനീച്ചകളെ വിരിയിക്കാനുമുള്ള അറയാണിത്. അതിനാൽ ഇതിനെ പുഴുവറയെന്നും മുട്ടയറയെന്നും വിളിക്കാറുണ്ട്. ഇതിനുശേഷം പുഴുവറയ്ക്ക് മുകളിലായി മറ്റൊരു തട്ട് വയ്ക്കണം. ഇതിന് തേൻ തട്ട് എന്ന് പറയും. ഈ തട്ടിലാണ് തേൻ ശേഖരിക്കുന്നത്. തേൻതട്ടിലും ചട്ടങ്ങൾ വെച്ച ശേഷം മുകളിലായി മൂടി വെച്ച് ഉറപ്പിക്കണം. തേനീച്ചപ്പെട്ടിക്ക് ചുറ്റും പ്ലാസ്റ്റിക് ഷീറ്റോ മെടഞ്ഞ ഓലയോ വെച്ച് കെട്ടി മഴയിൽ നിന്നും തേനീച്ചകളെ സംരക്ഷിക്കണം. തേനീച്ചക്കൂടിന്റെ വാതിൽ കിഴക്ക് ദൃശ്യമായിട്ടാണ് വെക്കേണ്ടത്. തേനീച്ചകൾക്ക് രാവിലെ തന്നെ പ്രവൃത്തി തുടങ്ങുവാൻ ഇത് സഹായിക്കും.
ഒരു തേനീച്ചക്കൂട്ടിൽ മൂന്നിനം തേനീച്ചകളുണ്ട്. റാണിയീച്ച, ആണീച്ചകൾ, പെണ്ണീച്ചകൾ എന്നിവ. ഒരു കൂടിന്റെ കേന്ദ്രബിന്ദു അതിലെ റാണിയീച്ചയാണ്. സാധാരണഗതിയിൽ ഒരു കൂട്ടിൽ ഒരു റാണിയീച്ച മാത്രമേ കാണൂ. റാണിയീച്ചയ്ക്ക് കൂട്ടിലെ മറ്റ് ഈച്ചകളെക്കാൾ വലിപ്പമുണ്ടാകും. തേനീച്ചക്കൂട്ടിലെ രാജ്ഞിയാണ് റാണിയീച്ച. റാണിക്കു മാത്രമേ മുട്ടയിടാനുള്ള കഴിവുള്ളൂ. മുട്ടയിട്ട് പുതിയ ഈച്ചകളെ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് റാണിയീച്ചയുടെ പ്രധാന ജോലി. പെണ്ണീച്ചകളാണ് കൂട്ടിലെ ജോലിക്കാർ. പൂക്കളിൽ നിന്ന് പൂമ്പൊടിയും തേനും ശേഖരിക്കുക, ഇവ ഉപയോഗിച്ച് തേനറയും തേനും നിർമ്മിക്കുക, റാണിയിടുന്ന മുട്ടകൾ വിരിയിച്ചെടുക്കുക എന്നു തുടങ്ങി കൂട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നത് പെണ്ണീച്ചകളാണ്. ആണീച്ചകളെ മടിയന്മാരെന്നാണ് വിളിക്കുന്നത്. കറുത്ത നിറമുള്ള ഇവയ്ക്ക് റാണിയുമായി ഇണചേരുക എന്ന ഒറ്റ ജോലിയേയുള്ളൂ. ഇങ്ങനെ വ്യക്തമായ തൊഴിൽ വിഭജനമുള്ള തേനീച്ചകൾ ജീവിതത്തിൽ അടുക്കും ചിട്ടയും പുലർത്തുന്ന ജീവികളാണ്. അതിനാൽ തേനീച്ചകളെ പരിചരിക്കുന്നതിലും ചില ചിട്ടകൾ വേണം. കൂടിനെ സമീപിക്കുമ്പോൾ പോലും ചില മര്യാദകൾ പാലിക്കണം. ഒരു തേനീച്ചക്കൂട് കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തേനീച്ചപ്പെട്ടിയുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യാതൊരു കാരണവശാലും തേനീച്ചക്കൂടിൻ്റെ ഫ്രണ്ടിൽ തേനീച്ച കയറുന്ന ആ വാതിലിൽ മറഞ്ഞു നിൽക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തേനീച്ച നമ്മളെ കുത്താനുള്ള ചാൻസ് കൂടും. അപ്പോൾ തേനീച്ചപ്പെട്ടി വശങ്ങളിൽ നിന്ന് വേണം തേനീച്ചപ്പെട്ടികൾ കൈകാര്യം ചെയ്യാനായിട്ട്. തേനീച്ചപ്പെട്ടിയുടെ വശങ്ങളിൽ മാത്രമേ നിൽക്കാവൂ. അതുപോലെ തന്നെ വളരെ സാവധാനം മാത്രമേ ഈ കയർ കെട്ടഴിക്കുകയോ അല്ലെങ്കിൽ പെട്ടികൾ എടുക്കുകയോ ചെയ്യാവൂ. ഇനി കയറിൻ്റെ കെട്ടഴിച്ചതിന് ശേഷം തേനീച്ചപ്പെട്ടിയുടെ ടോപ്പ് കവർ, അതായത് അടപ്പ് നമ്മൾ എടുക്കുകയാണ്. ഈ അടപ്പ് എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം വളരെ സാവധാനം ഉയർത്തി ഇതേ രീതിയിൽ മാത്രമേ എടുക്കാവൂ. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ അടപ്പിൽ ഇപ്പോൾ ഇതിനകത്ത് ഈച്ച വളരെ കുറവാണ്. ഇതിനകത്ത് ഈ അടപ്പിൽ ഞെരുങ്ങി ശരിക്കും തേനീച്ച ഉണ്ടെങ്കിൽ ഈ അടപ്പ് ഒരു കാരണവശാലും മലത്തി വെക്കാൻ പാടില്ല. ഒന്നുകിൽ ചാരി വെക്കുക, ഇല്ലെങ്കിൽ കമഴ്ത്തി വെക്കുക. ഇനി അതായത് ഒരു അടകൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സ്പീഡ് എടുക്കാൻ പാടില്ല. വളരെ ക്ഷമയോടുകൂടി വളരെ സാവധാനം വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഒരു തേനീച്ചപ്പെട്ടിയുടെ അടപ്പ് തുറന്ന ശേഷം ഒരു ചെറിയ പുക കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. തേനീച്ചയുടെ ആക്രമണം വളരെ കുറവായി കിട്ടും. പുകയ്ക്കെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ രീതിയിൽ ഒരു പുക കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തേനീച്ചപ്പെട്ടിയുടെ തേൻതട്ടെന്ന് പറയുന്ന ഭാഗമാണ്. ഇതിനകത്താണ് തേനീച്ചകൾ, ഇതിലിരിക്കുന്ന അടയിലാണ് തേനീച്ചകൾ തേൻ സംഭരിച്ചു വെക്കുന്നത്. ധാരാളം തേനും പൂമ്പൊടിയും ലഭിക്കുന്ന സ്ഥലങ്ങളിൽ തേനീച്ചക്കൂട് വയ്ക്കുവാൻ ശ്രദ്ധിക്കണം. റബ്ബർ തോട്ടത്തിലോ തെങ്ങിൻ തോപ്പിലോ കൂട് വെച്ചാൽ കൂടുതൽ തേൻ ലഭിക്കും. തേനറയിലാണ് തേൻ ശേഖരിക്കുന്നത്. ആദ്യമായി തേനീച്ചകൾ തേനറയിലെ ചട്ടങ്ങൾക്കുള്ളിൽ അട നിർമ്മിക്കും. വെളുത്ത നിറമുള്ള അടയുടെ ഉള്ളിൽ ചെറിയ അറകൾ കാണാം. ഈ ചെറിയ അറകളിലാണ് തേൻ നിറയ്ക്കുന്നത്. ഓരോ അറയിലും തേൻ നിറച്ച ശേഷം മെഴുകുകൊണ്ട് മൂടി വയ്ക്കും. ഇത്തരത്തിൽ അടയുടെ മുക്കാൽ ഭാഗത്തോളം മെഴുക് വെച്ച് സീൽ ചെയ്തു എന്ന് കണ്ടാൽ തേനെടുക്കാം. തേനുൽപാദന സമയത്ത് തേനെടുക്കാൻ ഭാഗമായ ഒരു പെട്ടി തേനെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അടപ്പ് മാറ്റിയതിന് ശേഷം സ്മോക്കർ ഉപയോഗിച്ച് ചെറിയൊരു പുക കൊടുക്കുക. ഉച്ചതിന് ശേഷം തേനടകൾ ഓരോന്നായിട്ട് പൊക്കിയെടുത്ത് ഇതിനകത്ത് തേനീച്ചകളെ നമ്മൾ ഒഴിവാക്കണം. പുക മാത്രം കൊടുത്തുകൊണ്ട് യാതൊരു കാരണവശാലും ഈച്ചകൾ ഒഴിഞ്ഞു പോകത്തില്ല. ചെറിയ പുക കൊടുത്തതിന് ശേഷം ഇതേ രീതിയിൽ കുടയുക. കുടഞ്ഞിടുമ്പം തേനീച്ച കുടഞ്ഞു മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, കുഞ്ഞ് തേനീച്ചകളുണ്ടെങ്കിൽ അത് പെട്ടിക്ക് വെളിയിൽ പോയി കഴിഞ്ഞാൽ ഉറുമ്പൊക്കെ എടുത്ത് നശിച്ചു പോകാറ് ചത്തു പോകാറുണ്ട്. അപ്പോൾ കഴിവതും പെട്ടിക്കകത്ത് തന്നെ കുടഞ്ഞിടുക. പിന്നെ അതുപോലെ തന്നെ ഓരോ അടകൾ നമ്മൾ എടുക്കുമ്പോഴും റാണി തേനീച്ച അടയിലുണ്ടോയെന്നുള്ളവരും ആദ്യം നോക്കിയതിന് ശേഷം വേണം ഈച്ചകളെ പുകച്ച് മാറ്റാനായിട്ട്. റാണി ഉണ്ടെങ്കിൽ അതിനെ ഇഴച്ച് താഴേക്ക് ഇറക്കി വിട്ടതിന് ശേഷം മാത്രമേ പുക കൊടുക്കാവൂ.
ഇങ്ങനെ ഈ അടകളെല്ലാം പെട്ടിക്കകത്ത് നമ്മൾ ഒഴിവാക്കി. ഇനി തേനെടുക്കുന്ന വിധമാണ്. തേനീച്ചകൾ തേൻ നിറച്ചതിന് ശേഷം, തേൻ ഈ അറകളിൽ തേൻ ഇതിൻ്റെ സെല്ലുകളിൽ നിറച്ചതിന് ശേഷം ഇത് സീൽ ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. അതായത് ഗ്രേഡ് തേനാക്കിയതിന് ശേഷം സീൽ ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. ഈ ക്യാപ്പ്, അതായത് ഈ സീലിംഗ് ചെത്തി മാറ്റിയെങ്കിൽ മാത്രമേ തേൻ പുറത്തേക്ക് വരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീ നൈഫ് എന്ന് പറയുന്ന തേനയുടെ കത്തി, ഈ കത്തി ഉപയോഗിച്ചാണിത് ചെത്തി മാറ്റുന്നത്. വളരെ നൈസായിട്ടൊരു പേപ്പർ കനത്തിൽ വേണം അത് ചെത്തി മാറ്റാൻ. ഹണി എക്സ്ട്രാക്ടറിൻ്റെ വശങ്ങളിലേക്ക് ഇത് അടയോടുകൂടി ഫ്രെയിം വെക്കുന്നു. ഒരു കൈ കൊണ്ട് എക്സ്ട്രാക്ടർ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒരു കൈ കൊണ്ട് ചെറുതായിട്ട് കറക്കുന്നു. ആദ്യം ചെറുതായിട്ട് കറക്കുന്നു, പിന്നീട് കുറച്ച് സ്പീഡ് കൂട്ടി അത് കയ്യിൽ തന്നെ കറക്കം പിടിച്ച് നിർത്തിയാൽ വേണം. കറക്കി അങ്ങ് വിടാൻ പാടില്ല. അപ്പം ഇപ്പം ഇത്രയും കറക്കിയിൽ നിന്ന് ഇതിൻ്റെ ഒരു വശത്തിരിക്കുന്ന തേൻ കംപ്ലീറ്റ് ഊരി എക്സ്ട്രാക്ടറിനകത്ത് വീണ് കഴിഞ്ഞു. ഇനി മറു സൈഡ്, അതായത് ഇത് അടയ തേനടയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ നടുക്കൂടെ ഒരു പാളിയുണ്ട്, അതിൽ നിന്ന് രണ്ട് വശങ്ങളിലേക്കാണ് സെല്ലുകൾ പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു സൈഡിലെ മൊത്തം വീണ് കഴിഞ്ഞു. വീണ്ടും ഇനി തിരിച്ച് മറു സൈഡ് വെക്കുക, വീണ്ടും കറക്കുക. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന കംപ്ലീറ്റ് തേനും ഊറി എക്സ്ട്രാക്ടറിനകത്ത് വീണ് കഴിഞ്ഞു. അപ്പോൾ ഇതിനുള്ള ഏറ്റവും വലിയൊരു നേട്ടമെന്ന് പറയുന്നത്, തേനീച്ചകളെ സംബന്ധിച്ച് പറഞ്ഞാൽ തേനുൽപാദനത്തിനേക്കാളും കൂടുതലും പ്രയാസമേറിയ പണിയാണ് ഇതിൻ്റെ വാക്സ് ഉപയോഗിച്ചുള്ള ഈ അടനിർമ്മാണം. അപ്പോൾ ഇത് ഒഴിവാക്കി കൊടുക്കുകയാണ് ഈ ഹണി എക്സ്ട്രാക്ഷൻ വഴി നമ്മൾ ചെയ്തത്. അപ്പോൾ ഇനി ഇത് ഈ അടകൾ തിരിച്ച് വീണ്ടും പെട്ടിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ തേനീച്ചയ്ക്ക് തേൻ നിറച്ചാൽ മതി, അട കെട്ടതായിട്ട് വരുന്നില്ല. അതാണ് തേനീച്ച വള്ളത്തിലെ ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത്. ഒരു കൂട്ടിൽ നിന്നും ഒരു സീസണിൽ 10 കിലോഗ്രാം തേൻ ലഭിക്കും. 1 കിലോ തേനിന് ശരാശരി 100 രൂപ വിലയുണ്ട്. ഇങ്ങനെ ശേഖരിക്കുന്ന തേൻ പെട്ടെന്ന് കേടാകാനിടയുണ്ട്. തേനിലടങ്ങിയ അമിത ജലാംശമാണ് അതിനെ കേടാക്കുന്നത്. എന്നാൽ തേൻ സംസ്കരിച്ചെടുത്താൽ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാം. തേനിനെ സംസ്കരിക്കുവാൻ വളരെ എളുപ്പമാണ്. തേനിലടങ്ങിയിരിക്കുന്ന അമിതമായ ജലാംശത്തെ ബാഷ്പീരിച്ച് കളയുന്നതാണ് ഈ പ്രോസസ്സിംഗ് രീതി എന്ന് പറയുന്നത്. അതായത് തേൻ വെള്ളത്തിലിറക്കി വെച്ച് ചൂടാക്കുന്ന രീതി. അപ്പോൾ തേൻ ഒരു കാരണവശാലും നേരിട്ട് ചൂടാക്കാനായിട്ട് പാടില്ല. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ അതിൻ്റെ സൂക്ഷ്മമൂലകങ്ങളൊക്കെ വിഘടിച്ച് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇതേ രീതിയിൽ ഒരു വലിയ ചരുവത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുക്കുന്നു. അതിലിറങ്ങിയിരിക്കുന്ന മറ്റൊരു ചരുവത്തിൽ, അത് പ്രത്യേകിച്ചും സ്റ്റീൽ പാത്രം തന്നെ ആയാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ അതിൽ തേൻ ഒഴിച്ചതിൽ ഇറക്കി വെച്ചതിന് ശേഷം അടിയിലെ പാത്രം ചൂടാക്കുന്നു. അപ്പം വെള്ളം വഴി തേൻ ചൂടാകും. അപ്പം ഇങ്ങനെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് തേനിലടങ്ങിയിരിക്കുന്ന അമിതമായിട്ടുള്ള ജലാംശവും മറ്റ് വേസ്റ്റുകളും പതയുടെ രൂപത്തിൽ ഈ തേൻ്റെ മുകളിലേക്ക് വരുന്നു. ഇതിനെ നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച്, ഒരു തവി ഉപയോഗിച്ച് വേറൊരു പാത്രത്തിലേക്ക് ആ വെട്ടി മാറ്റുന്നു. അപ്പോൾ ഇങ്ങനെ തേൻ്റെ ജലാംശത്തിൻ്റെ അളവ് അനുസരിച്ച് ശരിക്കും 45 മുതൽ 2 മണിക്കൂർ വരെയെങ്കിലും ചെച്ച 2 മണിക്കൂർ വരെയും ചിലപ്പോൾ തേൻ കിടക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ജലാംശമൊക്കെ വറ്റി തേൻ ശരിക്കും നല്ല പ്രോസസ് ചെയ്ത തേനായിട്ട് മാറുന്നു. ഈ തേനെയാണ് നമ്മൾ ഡ്രമ്മുകളിലേക്ക് നിറച്ചതിന് ശേഷം ആഗുമാർക്കിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇതിൻ്റെ സാമ്പിൾ എടുക്കുകയും അത് ലാബിൽ അയച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മറ്റ് മായങ്ങളൊന്നും മറ്റ് ഒന്നുമില്ലാന്ന് തെളിഞ്ഞതിന് ശേഷം നമുക്ക് നിറയ്ക്കുന്നതിനുള്ള പെർമിഷൻ തരുന്നു. നമ്മുടെ നാട്ടിലെ റബ്ബർ മരങ്ങൾ തേനിൻ്റെ ഏറ്റവും വലിയ സ്രോതസ്സാണ്. ജനുവരി മാസത്തിൽ റബ്ബർ മരങ്ങൾ തളിരിടുന്നു. തളിരിലകൾ മുറ്റിത്തുടങ്ങുമ്പോൾ ഇലകളുടെ തണ്ടുകൾ ചേരുന്ന ഭാഗത്ത് ഗ്രന്ഥികളിൽ നിന്ന് തേനൂറിത്തുടങ്ങും. കേരളത്തിൽ 500,000 ഹെക്ടർ സ്ഥലത്ത് റബ്ബർ കൃഷിയുണ്ട്. ഇത്രയും സ്ഥലത്തുനിന്ന് പ്രതിവർഷം 80,000 ടൺ തേനെടുക്കാം. പക്ഷേ ഇന്ന് നാം ശേഖരിക്കുന്നത് കേവലം 4,000 ടൺ തേനാണ്. അധികം ചെലവില്ലാതെ റബ്ബർ തോട്ടത്തിൽ നിന്ന് കർഷകരുടെ കയ്യിലെത്തേണ്ട ആദായ മാർഗമാണ് നാം ഓരോ വർഷവും പാഴാക്കി കളയുന്നത്. ഇതുപോലെ തെങ്ങ്, മാവ്, കശുമാവ്, ഏലം തുടങ്ങിയ വിളകളും തേനിൻ്റെ ഉറവിടമാണ്. പൂക്കളിൽ നിന്ന് തേനീച്ചകൾ തേൻ ശേഖരിക്കുന്നതിനൊപ്പം പരാഗണവും നടത്തുന്നതിനാൽ വിളയുൽപാദനവും വർദ്ധിക്കുന്നു.
ഇപ്രകാരം കേരളത്തിൽ വൻ സാധ്യതയുള്ള തേനീച്ച വളർത്തലിനും തേൻ വ്യവസായത്തിനും ഇനിയും നാം അർഹിക്കുന്ന പ്രാധാന്യം നൽകിയിട്ടില്ല. എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും യഥാവിധി നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു നല്ല തൊഴിൽ മാർഗമാണ്. പ്രത്യേകിച്ച് യുവാക്കൾക്ക്, അതുപോലെ സ്ത്രീകൾക്ക്. സ്ത്രീകളെ അവർ 10 മണി കഴിയുമ്പോൾ അവർ ഫ്രീയാണ്, പക്ഷേ അവരുടെ സമയം മുഴുവൻ വേസ്റ്റായി പോകുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത്. ആ സ്ത്രീകൾക്ക് പരിശീലനം നൽകിയാൽ അവർക്ക് തന്നെ തേൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഒരുപാട് സാധ്യതയുണ്ട്. അതുപോലെ യുവാക്കൾക്ക് അതൊരു വലിയ തൊഴിലാക്കി നടത്താനായിട്ടുള്ള സാധ്യത. ഇതിൻ്റെ ഒരു മുതൽ മുടക്കം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുപോലെ തന്നെ സ്വന്തമായി സ്ഥലമില്ലാത്ത ആളുകൾക്കും തേനീച്ച വളർത്താമെന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. റബ്ബർ മരങ്ങൾ തളിരിട്ട് കഴിഞ്ഞു. കേരളത്തിൽ വീണ്ടും ഒരു തേൻകാലം ആരംഭിക്കുകയാണ്. ഇപ്പോൾ തന്നെ തോട്ടങ്ങളിൽ നമുക്ക് തേനീച്ച കൂടുകൾ ഒരുക്കി വയ്ക്കാം. ഈ വരുന്ന മധുവസന്തത്തെ നമുക്ക് കൈക്കുമ്പിളിൽ കോരിയെടുക്കാം. തേനീച്ച വളർത്തലിന് ആവശ്യമായ പരിശീലനത്തിനും കൂടുതൽ അറിവുകൾക്കും സമീപിക്കുക ഡോക്ടർ എസ് ദേവനേശൻ, പ്രിൻസിപ്പൽ സയന്റിസ്റ്റ്, അഖിലേന്ത്യാ സംയോജിത തേനീച്ച ഗവേഷണ പരിശീലന കേന്ദ്രം, കാർഷിക കോളേജ്, തിരുവനന്തപുരം. ഫോൺ 9847760333.